നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടോ എന്തെങ്കിലും കാരണത്താൽ? സന്തോഷമുണ്ട്. പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനിപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ട്, പിന്നെ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ മോന് സന്തോഷം കിട്ടിയതുകൊണ്ടാണ് ഈ ചേച്ചി സന്തോഷവതിയായിരിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടോ? തീർച്ചയായും. കുടുംബശ്രീ തന്നെ ഒരു ജോലി കിട്ടി, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷവതിയാണ്. ഇതുവരെ ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ തെരഞ്ഞ് നടക്കുന്നുണ്ടായിനി, ഇപ്പോൾ സന്തോഷവതിയാണ്. കുടുംബശ്രീ മുഖേന ഒരു ജോലി കിട്ടിയതുകൊണ്ടാണ് ഇവർ സന്തോഷവതിയായിട്ടുള്ളത്. സന്തോഷമില്ലേ? വളരെ സന്തോഷമുണ്ട്. അതൊരു സാമ്പത്തിക ഭദ്രത, അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ലോണ് കുടുംബശ്രീ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, അതൊരു സന്തോഷം തന്നെയാണ്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. ഞാൻ ആദ്യം കുടുംബശ്രീ വന്നതിന് ശേഷം സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മെച്ചപ്പെട്ട് ഇപ്പോൾ ഒരു ജോലിയായി. മാത്രമല്ല ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റി, കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി, തിരുവനന്തപുരം വരെയൊക്കെ പോകാൻ പറ്റി, ഒരുപാട് ഫ്രണ്ട്സായി എല്ലാ ജില്ലകളിലും. വലിയ ലോക പരിചയമായി, ഇതൊക്കെ കൊണ്ട് സന്തോഷമാണ്. പക്ഷേ ഇതൊക്കെ ഇവർ പറയുമ്പോൾ ചില ആളുകളുടെ മുഖം ഒരു അല്പം വാടിയ പോലെ ഉണ്ട്. എന്തോ ഒരു സന്തോഷക്കേട്, സന്തോഷക്കേട് ഉണ്ടല്ലോ, എന്താ കാരണം? ഇല്ല, സന്തോഷത്തിൽ തന്നെയാണ്. 15 വർഷമായി കുടുംബശ്രീയിൽ വന്നിട്ട്, അതിനുശേഷം ഞാൻ നല്ല സന്തോഷത്തില്ല. സന്തോഷക്കേടില്ല, ആരുമില്ലേ? സന്തോഷവതി അല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ? ഉണ്ടുണ്ട് അല്ലേ? ഇല്ല, അതാണ് ചോദിച്ചത്. പൂർണ്ണമായും സന്തോഷത്തിലല്ല എന്ന് പറയാൻ കാരണം, ഞാനും കുടുംബശ്രീയിൽ വന്നതിൽ സന്തോഷമായി, പക്ഷേ അതിനെ പൂർണ്ണമായി സന്തോഷത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, നമ്മൾ ആ ലക്ഷ്യം വെച്ച ഒരു പ്രവർത്തനങ്ങളുണ്ട് കുടുംബശ്രീക്കകത്ത്, അതിൻ്റെ അകത്തേക്ക് പൂർണ്ണമായിട്ടും ഇതുവരെയും എത്തിച്ചേരാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതിൽ സന്തോഷവതിയല്ല. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ വീട്ടിലെ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് സന്തോഷമില്ലാത്തവരുണ്ടാകും, വീട്ടിലെ കാര്യങ്ങൾ കൊണ്ട് സന്തോഷമുള്ളവരുണ്ടാവും, വീട്ടിലെ കാര്യം കൊണ്ട് സന്തോഷവതി അല്ലാത്തവരും ഉണ്ടാകും. കാരണം സന്തോഷം മാത്രമായിട്ടൊരു ജീവിതം ഉണ്ടാവില്ലല്ലോ. എന്തായാലും നമ്മുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്, സന്തോഷമില്ലാത്ത കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സന്തോഷമില്ലാത്ത കുറേ കാര്യങ്ങൾ വരുന്നു. ചിലപ്പോൾ മകൻ പിന്നെ മംഗലാപുരത്ത് പഠിക്കാൻ പോയി, ലഹരിക്കടിപ്പെട്ടു പോയി, നമ്മൾ പ്രതീക്ഷിക്കാതെ, അങ്ങനൊരു വിഷയമാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കടമെടുത്ത് കടമെടുത്ത് കടക്കണിയിൽ പെട്ടുപോകാതാകാം. ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകും. കുടുംബശ്രീ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ പറ്റുമോ? കുടുംബശ്രീ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ പറ്റുമോ? എങ്ങനെ ഇടപെടാൻ പറ്റും? സാർ, നമുക്കുണ്ടാകുന്ന വിഷയം നമ്മൾ തുറന്ന് പങ്കുവയ്ക്കുന്നതിലൂടെ കുറച്ച് ആശ്വാസം കിട്ടുന്നില്ലതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പല കാര്യങ്ങളും, നമ്മുടെ ഇടയിലെ സഹോദരിമാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒന്നും പറയാതെ, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്, ആദ്യം ഒന്നും പറയില്ല. അത് അതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ചിലപ്പോൾ അത് പുറത്ത് പറയുന്നൊരു. അയൽക്കൂട്ടം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ സൂചിപ്പിച്ചു, ഒരു ഇന്നിപ്പോൾ ഒരു നല്ല സ്ഥാപനമാണ്, ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയൽക്കൂട്ടത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും? എങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും? ഇപ്പൊ പറഞ്ഞ പോലെ തുറന്ന ഒരു ചർച്ചയിലൂടെ. അപ്പൊ നേരത്തെ ക്ലാസ്സിൽ, തലേ ക്ലാസ്സിൽ നമ്മൾ അതാണ് പറഞ്ഞത്, എന്ത് വേണം? യോഗം കൃത്യമായി ചേരണം. ആ ചേർന്ന് നമ്മൾ നമുക്കിടയിലെ കാര്യങ്ങൾ, ഈ അജണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് അതിലെ ഈ പിന്നെ വടിപൊത്ത് മാത്രം പറഞ്ഞു പോവുക എന്നുള്ളതല്ലല്ലോ. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടും പുറത്ത് പറയുന്നത് പോലെ ഒരല്പം നൊട്ടയും നുണയൊക്കെ പറയുക എന്ന് പറയില്ലേ, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിടയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരദൂഷണം പറയലല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പരദൂഷണം പറയുന്നതിന് പകരം ഒരു അത്യാവശ്യം കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ പറയുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, സാമൂഹ്യ പ്രശ്നങ്ങളും വരാം, അത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെടാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മളൊരു വീഡിയോ കണ്ടു, ഒരു കുടുംബശ്രീയുടെ മാതൃകാ പ്രവർത്തനം നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുടുംബശ്രീയുടെ വീഡിയോ രാവിലെ കണ്ടു. ആ കുടുംബശ്രീ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടല്ലോ, അതിലേതാ നിങ്ങളെ ഏറ്റവും ആകർഷിച്ചത്? റോഡ് ഉണ്ടാക്കിയത്, വഴിപ്പാത.
അപ്പോൾ അവിടുത്തെ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായിരുന്നു. ആ കുടുംബശ്രീ അംഗങ്ങൾക്കിടയിലെയും ആ നാട്ടിലെയും ഒരു പ്രശ്നം, ഒരു റോഡ് പ്രശ്നം വന്നു. കുടുംബശ്രീ ഇടപെട്ടപ്പോൾ അത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളും അതോടൊപ്പം നാട്ടിലെ കാര്യങ്ങളും, ഇത് രണ്ടും ചേരുന്ന ഒരു പ്രവർത്തന സംവിധാനമാണ് കുടുംബശ്രീയുടെ. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്. നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മുടേതായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ധാരണയാണ് ഏത് കുറേ പൈസ ഉണ്ടായാൽ മതി, എന്നാൽ പിന്നെ എന്തും എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട, എനിക്ക് ആരുടെയും ഓശാരം വേണ്ട. അത് പക്ഷേ ഒരു പുറംപൂച്ച് വർത്തമാനം മാത്രമാണ്. എത്ര പണമുണ്ടായാലും ശരി, എത്ര സമ്പത്തുണ്ടായാലും ശരി, മനുഷ്യരുടെ ജീവിതം പരസ്പരം ആശ്രയമുണ്ട്. അപ്പോൾ അങ്ങനെ സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയും സാമൂഹ്യ ബോധവും നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. എന്താണ് ഈ സാമൂഹ്യ, നമ്മളെല്ലാം എപ്പോഴും ഈ കുടുംബശ്രീയുടെ ഈ പ്രവർത്തനങ്ങളിൽ വന്ന് അല്ലെങ്കിൽ മറ്റു പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങിയ കാലം തൊട്ട് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ത്? സാമൂഹ്യ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും. എന്താ ഈ സാമൂഹ്യ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും? ഇത്രയും കാലത്തെ ജീവിതത്തിൽ നടത്തിയ ഒരു സാമൂഹ്യ പ്രവർത്തനം പറഞ്ഞു. പെട്ടെന്ന് ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടത്തിയ ഒരു സാമൂഹ്യ പ്രവർത്തനം? നമ്മുടെ അടുത്തുള്ള ആൾക്കാർ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള പിരിവുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതിലൊക്കെ നമ്മൾ സംബന്ധിക്കുക. പിന്നെ ബിരിയാണി ചലഞ്ച് പോലുള്ള സ്മാർട്ട് ഫോൺ ചലഞ്ച്. അപ്പോൾ നാട്ടിൽ ചുറ്റുപാടുമുള്ള രോഗികളെ മറ്റും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. എന്തെങ്കിലും സാമൂഹ്യ കോവിഡ് സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചണിൽ വലിയ സംഗതിയാണത്. അന്നത്തെ കാലത്ത് അങ്ങനെ വലിയ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത്, ചെറുപ്പക്കാരിയാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇതിനകം ഇടപെട്ടിട്ടുണ്ടാവുമല്ലോ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാൻ വേണ്ടിട്ട് വീടുകളിലെല്ലാം പോയിട്ട് ക്ലാസ് എടുത്ത്. ചെറുവത്തൂര്. വേറെ ഇപ്പോൾ ജെൻഡറിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാണ്. അപ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ അവർക്കൊരു സജഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അതിലുള്ള അവർക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതെ. ചെയ്തിട്ടുണ്ടോ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും? ഇതന്നെ പറഞ്ഞ പോലെ തന്നെ, ഇവർ പറഞ്ഞ പോലെ തന്നെ ചികിത്സ. ഫണ്ട് കളക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പാമ്പ് ഇതായ കുട്ടിയെ ചികിത്സയ്ക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇങ്ങനെ നമ്മളെല്ലാം ഈ പ്രായത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ സേവനത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചില ആളുകളൊന്നും പിന്നെ ചെയ്തിട്ടില്ല ഈ മുൻനിരക്കാർ എന്നാണ് തോന്നുന്നത്. പിന്നെ പക്ഷേ ഈ പറഞ്ഞതെല്ലാം എന്താ, അവരൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ എന്നുള്ള നിലയിലാണ്. നമുക്കൊരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ നടത്താൻ കഴിയുന്ന ഇടപെടലുകൾ അസാധ്യമാണ് നമുക്കുണ്ടാക്കിത്തരുന്നത്. അത് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, നമ്മുടെ അയൽക്കൂട്ടം, ആ അയൽക്കൂട്ടം നടത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ADS അല്ലെങ്കിൽ CDS, ഇതെല്ലാം ഓരോ കൂട്ടായ്മകളാണ്. ആ കൂട്ടായ്മയുടെ ശക്തി ഉപയോഗിച്ച് നമുക്ക് ഏതെല്ലാം തരത്തിൽ, നമ്മൾ ആദ്യം കണ്ടതുപോലെ വ്യക്തിപരമായ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നാട്ടിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയും? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഏതാ പറഞ്ഞ പറഞ്ഞു ഏതാ പറഞ്ഞ അങ്ങനെ ഇടപെടാൻ പറ്റിയ ഒരു സംഗതി, മദ്യപാനം. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പോൾ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത്, വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഒരു വർഷം മുമ്പ് രാത്രി കാലത്ത് അനധികൃത മദ്യവില്പനക്കെതിരെ ഉള്ള ഒരു പ്രത്യേക മിന്നൽ ആർമി വലിയ നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണല്ലേ, മിന്നൽ സേന എന്ന് പറഞ്ഞിട്ട് ആണ്. കാസർഗോഡ് കടപ്പുറത്ത് അവിടെ കുടുംബശ്രീ പ്രവർത്തകർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പിന്നെ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കേരളത്തിലുടനീളം നോക്കിയാൽ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. മിന്നൽ സേന തന്നെ നമ്മുടെ അടുത്ത് മദ്യപാനത്തിനെതിരെയായിരുന്നുവെങ്കിൽ എറണാകുളം ജില്ലയിൽ അവിടെ രാമമംഗലം എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഗ്രീൻ ആർമി മിന്നൽ സേന അവിടെ ഒരു പാലത്തിൻ്റെ പരിസരത്തിൽ സ്ഥിരമായിട്ട് ആളുകൾ കൊണ്ടുവന്ന് വേസ്റ്റ് തട്ടുന്നു. അപ്പം അതിനെതിരെ കുടുംബശ്രീയുടെ ADSൻ്റെ മുൻകൈയിൽ കൗൺസിലറൊക്കെ മുൻകൈ എടുത്ത് അവർ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിന്നൽ സേനയുണ്ടാക്കി.
ഇങ്ങനെ പല സ്ഥലത്തും പല രീതിയിലാണ് പല രൂപത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്തുണ്ടായത് അവിടെ സ്ത്രീകളും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ പോകുന്ന ഒരു വഴി, ആ വഴിയുടെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഈ പഞ്ചാരടി വീരന്മാർ തമ്പടിക്കുന്നു. ഇവരെ സ്ഥിരമായിട്ടിങ്ങനെ പിന്നെ വല്ലാതെ ടീസ് ചെയ്ത് ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടുത്തെ കുടുംബശ്രീ സി ഡി എസ് തീരുമാനമെടുത്ത് ആ സ്ഥലം വൃത്തിയാക്കി അവരത് സ്ത്രീകൾക്കുള്ള വൈകുന്നേരങ്ങളിലും മറ്റും വന്നിരിക്കാവുന്ന ഒരു ചെറിയ പാർക്ക് പോലെ മാറ്റിയപ്പോൾ തനിയെ തന്നെ ഏതില്ലാതായി. ഒരു പോലീസും വരേണ്ടി വന്നില്ല, ഒരു കയ്യേറ്റവും വേണ്ടി വന്നില്ല. ഇവർ വന്നിരിക്കുന്ന സ്ഥലം സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി അതൊരു പാർക്ക് പോലെ, ചെറിയ പാർക്ക് പോലെ ആക്കിയപ്പോൾ അവരുടെ ശല്യം തീർന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ്മ, അയൽക്കൂട്ടത്തിൻ്റെ ഒരു ശേഷി ഉപയോഗിച്ചാൽ, ഒറ്റക്കൊറ്റക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒന്നുണ്ടാകും. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കുടുംബശ്രീയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. നമ്മളിപ്പോൾ വന്നുപെട്ട ഒരു പ്രശ്നം എന്താ? ഇപ്പോൾ നടക്കുന്നത് ആഴ്ചയിലൊരു ദിവസം ഒരു സ്ഥലത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി ഇരിക്കും. വൈകുന്നേരങ്ങളിൽ അവരവിടെ വന്ന് എല്ലാവരും കൂടി പൈസ കൊടുക്കുക, ഒപ്പിടുന്ന ശീലം ഉണ്ടെങ്കിൽ ഒപ്പിടിക്കും, ഇല്ലെങ്കിൽ പോവുക, അല്ലേ? അല്ല, വ്യത്യസ്തമായിട്ടുണ്ട്, പക്ഷെ വളരെ അപൂർവമാണ്, വളരെ വളരെ അപൂർവമാണ്. നമ്മൾ ഈ വ്യത്യസ്തമായ രീതിയിലേക്ക് കുടുംബശ്രീയുടെ മുഴുവൻ അയൽക്കൂട്ടങ്ങളെയും കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ചിലർ ചോദിക്കുന്നത്, നമ്മളെന്തിനാ ഇങ്ങനെ ഈ നാട്ടിലെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്നത്? നമ്മുടെ അയൽക്കൂട്ടത്തിൽ ചർച്ചയുണ്ടാകാം, നമ്മൾ ഈ കൂട്ടത്തിനും കുറിക്കൊന്നും പോകേണ്ട കാര്യമില്ല. വല്ലാതെ തൊന്തര ഒന്നും നമ്മൾ പിന്നെ ഏതോ മൂലക്ക് കിടക്കുന്ന മഴുവെടുത്ത് നമ്മൾ കാലിനിടണോ? അതുകൊണ്ട് നമുക്കെന്ത് വേണ്ട? ആ കള്ള് വെക്കുന്നവൻ്റെ പേരിലും നമ്മൾ പോകണ്ട, പിന്നെ കള്ള് മറ്റേ മദ്യം കച്ചവടം ചെയ്യുന്നവൻ്റെ പേരിലും പോകണ്ട. നമ്മളെന്ത് മാത്രം നോക്കിയാൽ മതി? ആ നമ്മളിങ്ങനെ കുടുംബശ്രീ എന്ന് പറയുന്നത് കുറച്ച് പൈസ നിക്ഷേപിക്കുക, അതിൽ നിന്ന് കുറച്ച് വായ്പ കിട്ടുക, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ ലക്ഷ്യത്തെ ദൗർഭാഗ്യവശാൽ വളരെ ചുരുക്കി കാണുക. യഥാർത്ഥത്തിൽ കുടുംബശ്രീ മിഷൻ രൂപപ്പെട്ടത് എങ്ങനെ? 25 വർഷം മുമ്പ് കുടുംബശ്രീ മിഷൻ രൂപപ്പെടുമ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്തായിരുന്നു? കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ധാരാളം സ്കീമുകൾ ദാരിദ്ര്യ ലഘൂകരണത്തിനു വേണ്ടിയും ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയും എല്ലാമുള്ള സ്കീമുകൾ, ഇവ നടപ്പിലാക്കുന്നതിന് അന്നുണ്ടായിരുന്നത് വിവിധ വകുപ്പുകളാണ്, പ്രത്യേകിച്ച് ഗ്രാമവികസന വകുപ്പ്, അതുപോലെ പഞ്ചായത്ത്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ. അതിനെ മുഴുവൻ ചേർത്തുകൊണ്ടാണ് ഒരു ദാരിദ്ര്യ ലഘൂകരണ മിഷൻ. യഥാർത്ഥത്തിൽ കുടുംബശ്രീയുടെ ഒറിജിനൽ പേര്, ഔദ്യോഗിക പേരെന്നാ? ആ ദാരിദ്ര്യ ലഘൂകരണ മിഷനാണ്. അതിനെ കുറച്ചുകൂടി പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മളേത് പേരിട്ട ഒരു ലോഗോ പോലെ കുടുംബശ്രീ എന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാന ലക്ഷ്യം നമ്മുടേത് ദാരിദ്ര്യ ലഘൂകരണമാണ്. അതിൽ നിന്നാണ് നമ്മളേതിലേക്ക് പോകുന്നത്? സഹജീവി സ്നേഹത്തിലേക്ക്. തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ് പരസ്പരം കൈത്താങ്ങാവുക, പരസ്പരം സഹായിക്കുന്ന ഒന്നായിട്ട് മാറുക. അതിൽ നിന്ന് നമ്മൾ പരസ്പര സഹകരണവും കൈത്താങ്ങും എന്നുള്ള നിലയിലേക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ തന്നെ മറ്റേ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഈ വട്ടപ്പലിശക്കാരും ആളുകളും എല്ലാം കൂടി വലിയ നിലയിൽ നമ്മുടെ നാടിനെ വലയിട്ട് മുറുക്കിയിരിക്കുകയായിരുന്നു. ആ വലയിൽ നിന്ന് പുറത്തു കടക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒന്നാണ് കുടുംബശ്രീ. അതിലേറ്റവും വലിയ ഘടകം ഏതാണ്? ഈ പരസ്പര സഹകരണവും കൈത്താങ്ങുമായിട്ട് വന്നതാണ്. ആ ദാരിദ്ര്യം ലഘൂകരിപ്പിച്ച് ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? അവരവർക്ക് വരുമാനം ഉണ്ടാകണം. ആ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപജീവന മാർഗങ്ങൾ, സംരംഭങ്ങൾ എന്നുള്ള നിലയിലേക്ക് പിന്നെ പതിയെ കുടുംബശ്രീ വരുന്നത്. ഇതിൻ്റെ വേറൊരു വലിയ ഔട്ട്കം, സാമൂഹ്യമായ ഒരു വലിയ പ്രതിഫലനമായിരുന്നു സാമൂഹ്യ രംഗത്ത്, പൊതുരംഗത്ത് സ്ത്രീകളുടെ ഇടപെടൽ വർദ്ധിച്ചു വലിയ നിലയിൽ. ഏതാണ്ടൊരു 10-75 വർഷം മുമ്പാണ് കേരളത്തിൽ ഒരു നാടകം ഉണ്ടായിരുന്നത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് നമ്മുടെ നവോത്ഥാന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ്. പുതിയ കാലത്ത് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ സന്ദേശം പുതിയ കാലത്ത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇത്, കുടുംബശ്രീ വലിയ നിലയിൽ വന്നിരിക്കുകയാണ്.
സ്ത്രീകളുടെ ശാക്തീകരണം വലിയ നിലയിൽ വന്നു. തീർത്തും അബലകളല്ല, ഇന്നിപ്പോൾ വലിയ നിലയിൽ സ്ത്രീകളുടെ ഒരു ഇടം കേരളത്തിൽ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ നിലയിൽ അംഗീകാരമായിട്ട് മാറുന്നുണ്ട്. സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റം വളരെയേറെ സാധ്യമായിട്ടുണ്ട്. നമ്മളെല്ലാം ആരായി മാറി? അവനവൻ്റെ ഒരു വരുമാനവും അവനവന് ഉറച്ചു നിൽക്കാനും കഴിയുന്ന സ്വന്തമായിട്ട് അഭിപ്രായം, നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ആരായിട്ട് മാറി? തൻ്റെടികളായിട്ട് മാറി. തൻ്റേതായ ഇടമുള്ളവനാരോ അവനാണ് തൻ്റെടി. അങ്ങനെ തൻ്റെടികളായിട്ട് അപ്പോൾ വലിയ നമ്മൾ നടത്തിയ ഈ 25 വർഷം കൊണ്ട് കുടുംബശ്രീ നേടിയ ഈ അംഗീകാരം ഇന്ന് എല്ലാ രംഗത്തും പ്രതിഫലിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുടുംബശ്രീയെക്കുറിച്ച് സിനിമ വന്നില്ലേ? ഒരു സിനിമയുടെ പേര് തന്നെ എന്തായിരുന്നു? കുടുംബശ്രീ ട്രാവൽസ് സിനിമ കാണാറില്ലേ? ആ ഏ ഇവിടെ അല്ലേ ഉണ്ടായിരുന്നത്? ആ കുറവാണ്. കുടുംബശ്രീ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നു. നേരത്തെ സിനിമയിൽ ഈ ഹോട്ടൽ രംഗം ചിത്രീകരിക്കണമെങ്കിൽ പുരുഷന്മാരുടെ ഹോട്ടലായിരുന്നു വയസ്സായ ഏതെങ്കിലും ഒരാൾ ചായ കൂട്ടുന്ന രംഗമുള്ളത്. ഇപ്പം ആരുടെ ഹോട്ടൽ വരാൻ തുടങ്ങി സിനിമയിൽ? ഇല്ലേ, വനിതകളുടെ ഹോട്ടൽ വരാൻ തുടങ്ങി. നമ്മുടെ ഹരിതകർമ്മസേന ഒന്നോ രണ്ടോ സിനിമകളിൽ ഇപ്പോൾ വന്നില്ലേ? വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, എല്ലായിടങ്ങളിലും സോഷ്യൽ മീഡിയയിൽ നമുക്കുള്ള ഇടം, അപ്പോൾ വലിയ നിലയിലുള്ള സാമൂഹ്യമായ ഒരു അംഗീകാരം ഇപ്പോൾ കുടുംബശ്രീക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ നിലയിലുള്ള മുന്നേറ്റം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭിമാനകരമാണ് ഈ നേട്ടങ്ങളെല്ലാം. പക്ഷേ ഈ നേട്ടങ്ങൾ മാത്രം നോക്കിയാൽ മതിയോ? ഇതോടൊപ്പം തന്നെ മറുഭാഗത്ത് എന്തുമുണ്ട്? ധാരാളം കുറവുകളും ഉണ്ട്. എന്താണ് ഇപ്പോൾ കുടുംബശ്രീ നേരിടുന്ന കുറവുകളിലൊന്ന്? കുടുംബശ്രീ ഇപ്പോൾ നേരിടുന്ന കുറവുകളിലൊന്ന്, കുഴപ്പങ്ങളിലൊന്ന്, പരസ്പര സഹകരണം നമ്മൾ നേരത്തെ കരുത്തായിട്ട് കണ്ടതാണ്, ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അവനവൻ്റെ കാര്യത്തിലേക്ക് മാത്രം പോകുന്നു. ഒരാളുടെ പ്രശ്നം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് നമുക്കിടയിലുള്ള തെറ്റുകളുണ്ടാകുന്നു. പലരും എന്താണ് ഇടക്ക് നമ്മളിൽ നിന്ന് അയൽക്കൂട്ടത്തുനിന്ന് അല്ലെ അയൽക്കൂട്ടത്തുനിന്ന് രാജിവെച്ച് പോകലും മറ്റുമൊക്കെ വർദ്ധിക്കുകയല്ലേ അത്തരം പ്രവണതകൾ? പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവുകയല്ലേ? ഇങ്ങനെയുള്ള ധാരാളം കുറവുകൾ കൂടി നമ്മളെ നേരിടുന്ന സാഹചര്യം വരികയാണ്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കണം? നമ്മളിങ്ങനെ അതെ വായ്പ എടുത്ത് നേരത്തെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ധാരാളം വായ്പകൾ എടുത്ത് അത് തിരിച്ചടക്കാതിരിക്കുക. അത് തിരിച്ചടക്കാൻ വേണ്ടി പ്രസിഡൻറ്റോ സെക്രട്ടറിയോ പറയുമ്പോൾ അവരോട് ചൊടിക്കുക. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹത്തിനും സൗഹൃദത്തിനും പകരം അത് പരസ്പര വിദ്വേഷമായിട്ട് മാറുക. പല അയൽക്കൂട്ടങ്ങളുടെയും പ്രവർത്തനം തന്നെ താറുമാറാവുകയോ നിലച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് തന്നെ അവതരിപ്പിക്കണം. ധാരാളം നേട്ടങ്ങൾ ഈ 25 വർഷം കൊണ്ടുണ്ട്. കുടുംബശ്രീ അഭിമാനകരമായ അസ്തിത്വമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ധാരാളം കുഴപ്പങ്ങൾ നേരിടുന്നു. ദൗർഭാഗ്യകരമായ അവസ്ഥ ആ കുഴപ്പങ്ങളുടെ പ്രവണതയാണിപ്പോൾ കൂടി വരുന്നത്. അതാണ് പ്രശ്നം. കുഴപ്പങ്ങളെ ഇല്ലാതാക്കാൻ, ദൂരീകരിക്കാനല്ല, ഈ കുഴപ്പങ്ങളെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സംഗതിയാണ് കൂടി വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്തി നോക്ക്. ഇപ്പോൾ ത്രിഫ്റ്റ് അടക്കുക, ഇപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്ന അതാണ് കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. എങ്ങനെയാണ് ത്രിഫ്റ്റ് അടക്കുന്നത്? അവനവൻ്റെ വരുമാനത്തിൽ നിന്നാണോ? അതല്ല, വീട്ടിൽ വേറെ ആരോടെങ്കിലും വാങ്ങിച്ചു വന്നിട്ട് ത്രിഫ്റ്റ് അടക്കുകയാണോ? അടക്കുന്നുണ്ടോ? ത്രിഫ്റ്റ് അടക്കുന്നുണ്ടോ? എൻ്റെ സ്വന്തം വരുമാനം കൊണ്ട് ഇപ്പം അടക്കുന്ന, മുമ്പ് ഹസ്ബൻഡിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടേ, ഇനി ജോലി കിട്ടിയ ശേഷം സ്വന്തമായിട്ട് അടക്കുന്നു. സ്വന്തം വരുമാനം അപ്പം നോക്ക്, നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാലമാവുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഈ ഇത്രയും ലക്ഷക്കണക്കിന് സ്ത്രീകളും അവരവരുടെ വരുമാനത്തിൽ നിന്ന് ത്രിഫ്റ്റ് അടക്കേണ്ടവരായിട്ട് വരേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും വളരെയധികം പേർ വീട്ടിലെ പുരുഷന്മാരെ ആശ്രയിച്ചിട്ടാണ് ത്രിഫ്റ്റ് അടക്കുന്നത് എന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആഴ്ചകളിൽ അടക്കാൻ കഴിയാതെ വരും. വീട്ടിൽ നിന്ന് പുരുഷന്മാർ കൊടുത്തില്ലെങ്കിൽ അവർക്ക് അടക്കാൻ കഴിയാതെ വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ ആ ആഴ്ച യോഗത്തിന് വരില്ല. അപ്പോൾ അവർ ആ പിന്നെ കൂട്ടത്തിൽ നിന്ന് അന്നൊഴിവായി പോവുകയാണ്. ഇപ്പം അത്യാവശ്യം ചിലർ ഈ പറഞ്ഞ സ്വന്തം വരുമാനം ഉണ്ട് എന്ന് പറയുന്ന മുതിർന്ന കുറച്ച് ആളുകൾ ഏതായിരിക്കും വരുമാനം? തൊഴിലുറപ്പാണ്. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതി ശാശ്വതമാണോ?
അതൊരു മിഷനാണ്. ഏത് സമയത്ത് നിന്ന് പോകാം, പതിയെ പതിയെ അത് കുറഞ്ഞു വരികയാണ്. കേന്ദ്ര ബജറ്റിൽ ഓരോ വർഷവും ഈ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതൊരു ത്രിഫ്റ്റ് അടക്കുന്ന തുകയിൽ വർധനവുണ്ടോ? തുടങ്ങുമ്പോൾ 10 രൂപയായിരുന്നു, ഇപ്പം എത്രയുണ്ട്? 100 രൂപ അടക്കുന്നുണ്ട്. നിങ്ങളോ 10 രൂപയിൽ തുടങ്ങി ഇപ്പം 50 രൂപയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ വർധനവ് എങ്ങനെ വന്നു? നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ, നമ്മുടെ വരുമാനത്തിൽ നിന്നാണോ? അല്ല, ഇവിടെ തീരുമാനം വർദ്ധിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന തുകയുടെ തരുന്ന ആളിൽ നിന്ന് വാങ്ങിക്കുന്ന അളവ് വർദ്ധിപ്പിച്ചോ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. എന്തുകൊണ്ട് ചിലയിടത്ത് വർധന വന്നിട്ടേ ഇല്ലേ? ഉണ്ടെങ്കിൽ തന്നെ ഒരു 10-20 രൂപയൊക്കെ ആയതേ ഉള്ളൂ. വളരെ നാമമാത്രമായ വർധനവിലേക്കാണ്, 10-15 കൊല്ലമോ ഒക്കെ ആയിട്ട് പോലും ഒരാൾക്കൂട്ടം രൂപീകരിച്ചിട്ട്. അപ്പോൾ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇപ്പം ഇങ്ങനെയെല്ലാം ഉള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരികയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴി? പല നിലയിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയും. കേവലമായിട്ടൊരു കൂട്ടം എന്നുള്ള നിലയിൽ വന്നു പോകുന്നതിന് പകരം, ഒരു ആൾക്കൂട്ടമായിട്ട് പോകുന്നതിന് പകരം, വളരെ കൃത്യമായ രാവിലത്തെ 2 ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ശരിയായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചാൽ നമുക്ക് നല്ല നിലയിൽ മാറ്റാൻ കഴിയും. നേരത്തെ പറഞ്ഞതാണ്, ഏത് കുറഞ്ഞു വരുന്നു നമുക്കിടയിൽ? സഹജീവി സ്നേഹം കുറഞ്ഞു വരികയാണ്. അവനവൻ്റെ ലോകത്തേക്ക് മാത്രം, സ്വന്തം ആവശ്യങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ട സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ കൂട്ടായ്മയുടെ കരുത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ആലോചിച്ചാൽ, നമ്മൾ ഒരുമിച്ച് നിന്ന് പരസ്പരം ആശയവിനിമയം നടത്തിയാൽ, നമ്മൾ ഒരുമിച്ച് നിന്ന് പരസ്പരം കൈത്താങ്ങാകാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും, വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ പ്രശ്നം എന്താ? എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടേണ്ട. ഫലത്തിൽ രണ്ടാളും തോക്കുകയാണ്, ഫലത്തിൽ രണ്ടാളും തോക്കുകയാണ്. ഒരു സഹജീവി ബോധത്തിലേക്ക്, സാമൂഹ്യ സേവനത്തിലേക്ക് നമുക്ക് ആളുകളെ കൊണ്ടുവരുത്താൻ വേണ്ടി കഴിയുന്ന രീതിയിൽ, അയൽക്കൂട്ടം അംഗങ്ങൾക്കിടയിൽ ഈ പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ കാണാം. നമ്മൾ ധാരാളം തൊഴിലവസരങ്ങൾ കുടുംബശ്രീയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഹരിതകർമ്മസേനയും തൊഴിലുറപ്പ് പദ്ധതിയും നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള, നമ്മൾ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട വികസന പദ്ധതികളാണ്. തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്ന പദ്ധതികളാണ്. അത് നമ്മൾ നടപ്പിലാക്കുന്നത് കുടുംബശ്രീയുടെ അടിസ്ഥാന തത്വത്തോട് യോജിച്ചു നിന്നുകൊണ്ടാണ്. ഏതാണ്? ഓ, ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എന്നുള്ളതല്ല, ഒരു തൊഴിലിടത്തിൽ കൂട്ടായിട്ടാണ് ഇടപെടുന്നത്. ഇപ്പം ഹരിതകർമ്മസേന ഒരു വാർഡിൽ എത്ര പേരാ? 2 പേരാണ്. കൂട്ടായ്മയാണ്, ഒന്നിച്ചു ചേർന്നിട്ടാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് ആളുകൾ രാവിലെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് പോകുന്നത്? കൂട്ടത്തോടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്ന അടിസ്ഥാന പാഠം നല്ലതുപോലെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള, നമ്മുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് ഹരിതകർമ്മസേനയും തൊഴിലുറപ്പ് പദ്ധതി. അതുകൊണ്ട് വെറുതെ ഒരു വരുമാനവും കൂലിയും എന്നുള്ള ലഘുത്വത്തിൽ ചെറിയ നിലയിൽ കാണേണ്ട ഒന്നല്ല.
കൂട്ടായിട്ടാണ് നമ്മുടെ ഇടപെടൽ. കുടുംബശ്രീയുടെ ഒരു കരുത്തതാണ്, കാതൽ അതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് കുടുംബശ്രീയുടെ ഒരു അടിസ്ഥാന പാഠം നമ്മൾ വലിയ നിലയിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. കൂട്ടായി നമ്മൾ ഒരുമിച്ച് നിന്നാൽ പല സംഗതിയും നമുക്ക് നേടാൻ വേണ്ടി കഴിയും. ഇപ്പോഴുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം ഉള്ള വിദ്വേഷവും അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുന്ന മനോഭാവമൊക്കെ മാറ്റി നമ്മൾ കുടുംബശ്രീയുടെ ആദ്യകാലത്തേതുപോലെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു വലിയ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വന്നാൽ വലിയ ശക്തിയായിട്ട് നമുക്ക് മാറാൻ വേണ്ടി കഴിയും. അപ്പം അത് നമുക്ക് ഇവിടെ ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്തു നോക്കാം. നമ്മളൊരു മൂന്ന് ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ്. അപ്പോൾ പിന്നെ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് നെണ്ണുക. ഒന്ന് നെണ്ണുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്, രണ്ട് നെണ്ണുന്നവരെല്ലാം രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്ന് നെണ്ണുന്നവരെല്ലാം മൂന്നാമത്തെ ഗ്രൂപ്പ്. അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്പറായില്ലേ? പറയലവരെ ആയില്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാം ഗ്രൂപ്പുകാരെല്ലാം എഴുന്നേറ്റ് ഈ ബോർഡിൻ്റെ അടുത്തേക്ക് വരിക. രണ്ടാം ഗ്രൂപ്പ് എണ്ണിയവർ ആ സൈഡിലേക്ക് മാറി നിൽക്കുക. ആ സൈഡിലേക്ക്, രണ്ടാം ഗ്രൂപ്പ് ആ സൈഡിലേക്ക്. മൂന്ന് എണ്ണിയവർ പറകിലേക്ക് പോകാം. മൂന്ന് എണ്ണിയവർ പറകിലേക്ക് പോകാം. നിങ്ങൾ സ്വയവും ഒരു പ്രോപ്പർട്ടി അല്ല, നിങ്ങൾ ഹ്യൂമൻ ബീയിങ് ആണ്. അതുകൊണ്ട് നിങ്ങളും നിൽക്കാൻ പാടില്ല. ഹ്യൂമൻ ബീയിങ് ആണ്, നിങ്ങൾ പ്രോപ്പർട്ടി അല്ല. നിങ്ങളുടെ വസ്ത്രവും ഉപയോഗിക്കാൻ പാടില്ല. ഷാള് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതല്ലാത്ത മറ്റ് നിങ്ങളുടെ കൈവശമുള്ള ഏത് സാമഗ്രിയും ഉപയോഗിക്കാം. ആ സാമഗ്രികൾ ഉപയോഗിച്ച് നിങ്ങൾ മൂന്ന് ഗ്രൂപ്പ് നിൽക്കുന്ന മേഖലയിൽ ഒരു പിന്നെ ലൈൻ, ആ സാമഗ്രികൾ ഉപയോഗിച്ച് ഒരു വര ഉണ്ടാക്കലാണ്. 4 മിനിറ്റ് സമയമാണ് അനുവദിക്കുക ഒരു ഗ്രൂപ്പിന്. അപ്പോൾ ഇല്ല രുക്മിണി, അപ്പോൾ സമയം നമ്മൾ ഇവിടുന്ന് നോക്കും. 4:23 ശരി, ക്വിക്ക് സ്റ്റാർട്ട്. പറഞ്ഞത് ഓർമ്മ വേണം, നിങ്ങൾ ഹ്യൂമൻ ബീയിങ് ആണ്, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഷാളോ വസ്ത്രങ്ങളോ ഉപയോഗിക്കുക. രണ്ട് സാധനങ്ങൾക്കിടയിൽ വിടവുണ്ടാകാനും പാടില്ല, ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. രണ്ട് സാധനങ്ങൾക്കിടയിൽ വിടവുണ്ടാകാൻ പാടില്ല. ഇനി 1 മിനിറ്റ്, ഒരൊറ്റ മിനിറ്റേ ബാക്കിയുള്ളൂ. ഹരിദാസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെയും ലൈൻ പരിശോധിക്കും. വാ ഹരിദാസ്. എല്ലാ പ്രോപ്പർട്ടീസ് സ്വർണം എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ലൈന് കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഗ്രൂപ്പ് ഫസ്റ്റ് ആവും എന്നൊരു. എല്ലാരും കൂടെ പറഞ്ഞതാണ് പെട്ടെന്ന്, ഒരാൾ പറഞ്ഞു എല്ലാവരും സമ്മതം വിളിച്ചു. എന്നാൽ എല്ലാ പ്രോപ്പർട്ടിയും ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല,
കുറച്ച് സാധനങ്ങളൊക്കെ കുറവൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് അവിടം വരെ എത്തിയപ്പോൾ പിന്നെ ലൈൻ ഇനി വേറെ എങ്ങോട്ട് പോകണം എന്നുള്ള പിന്നെ തിരിഞ്ഞു വരണം എന്നുള്ളത് കുറച്ച് സമയം കഴിഞ്ഞു തോന്നുന്നു. ഒരു വഴി ഉണ്ടായില്ല എന്നുള്ളത്. ആദ്യം ചില കൺഫ്യൂഷൻ ഉണ്ടായി ഏടുന്ന് തുടങ്ങണം. ഇപ്പോൾ ചെരുപ്പ് ഉരുവാക്കാൻ വേണ്ടി പറയുമ്പോൾ ചില ആൾക്കാർ അപ്പുറത്ത് വെച്ചു ഇപ്പുറത്ത് വെച്ചു, അങ്ങനെ ചില കൺഫ്യൂഷൻ ഉണ്ടായി. കുറച്ച് ആളുകൾ ഇപ്പോൾ ഞാൻ എൻ്റെ സ്വർണ്ണമാല വള എല്ലാം ഉൾപ്പെടെ അതിനകത്ത് വെച്ചു, കുറച്ച് ആളുകളൊന്നും അതിന് തയ്യാറായിട്ടില്ല. ആ പെട്ടെന്ന് അങ്ങനൊരു ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവരെ വരെ ഇപ്പോൾ ചെരുപ്പ് ഉരുവിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോലും ചെരുപ്പാണ്. ആ ഒരു ചില കൺഫ്യൂഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ഗ്രൂപ്പിൻ്റെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്ത് വേണം? പരസ്പര വിശ്വാസം വേണം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നേതൃത്വം ഉണ്ടാകണം. ഇപ്പം എന്തുകൊണ്ടാണ് അയൽക്കൂട്ടത്തിന് ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, അതിനൊരു കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്? ഈ പറഞ്ഞ മൂന്നാം ഗ്രൂപ്പ് പറഞ്ഞ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാ? ഒരു നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാകുമ്പോഴാണ് ഗൈഡ് ചെയ്യാൻ ആളുണ്ടാവുക. അങ്ങനെ ഗൈഡ് ചെയ്യാൻ ആളുണ്ടാകുമ്പോഴാണ് ആ ആൾക്കൂട്ടത്തെ നമുക്ക് നിയന്ത്രിതമായ ഒരു സ്വഭാവത്തിൽ കൊണ്ടുപോകാൻ കഴിയുക. അപ്പം നമുക്ക് വേണ്ടത് വരുമാനം, വ്യക്തിത്വം, കൂട്ടായ്മ, ഇതാണ് അയൽക്കൂട്ടത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് മാറേണ്ടത്. അവരവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയണം. വരുമാനം വർദ്ധിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു തൻ്റേടികളായി മാറുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വ്യക്തിത്വം, നമ്മുടേതായ വ്യക്തിത്വം ഉണ്ടാകുന്നത്. ആ വ്യക്തിത്വം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, സമൂഹത്തിന് വേണ്ടി സഹായിക്കാൻ, നാട്ടിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു കൂട്ടായ്മയായി മാറാൻ വേണ്ടി കഴിയുക. ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെയും അനുഭവം നമ്മുടെ മുന്നിൽ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി കഴിയും. എങ്ങനെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക? അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സുഗമമായി നടക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ അയൽക്കൂട്ടത്തിലും എന്തുണ്ടാക്കിയത്? വിവിധ ഉപസമിതികൾ. കാരണം നമുക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകൾ വളരെ വിസ്തൃതമാണ്. അപ്പം അത് ഇരുപതാളും ഇരുന്ന് ആലോചിക്കാൻ ചിലപ്പോൾ സമയമെടുക്കും. ഉപജീവന പ്രവർത്തനങ്ങൾക്ക് ഒരു ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകൾക്ക് ഒരു ഉപസമിതി. പക്ഷേ ഈ ഉപസമിതി എല്ലാം നമ്മൾ ഏതിലേ ഉള്ളൂ? ഇപ്പം പേരിലേ ഉള്ളൂ. യോഗം കൂടിയാൽ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ സെക്രട്ടറിയുടെ റിപ്പോർട്ട് മാത്രമല്ല ഉപസമിതി കൺവീനർമാരുടെ റിപ്പോർട്ട് വേണം. അതെല്ലാ ആഴ്ചയും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഒരു മാസത്തിലോ രണ്ട് മാസം. പക്ഷേ രണ്ട് മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് വരണമെങ്കിൽ ആ സമിതി, ആ കമ്മിറ്റി പ്രവർത്തിക്കണം, കൺവീനർ മുൻകൈ എടുക്കണം, ഇടപെടാനുള്ള സാധ്യതകൾ തേടണം. അപ്പം ഇങ്ങനെ ഇതിനുള്ള വഴികൾ പിറകെ വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെ ഉപജീവനം, എവിടെ നിന്നൊക്കെ നമുക്ക് പിന്താങ്ങൽ സഹായം കിട്ടും, മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. നമ്മുടെ അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വരുന്നത്? പുതിയ പുതിയ സ്വയം സഹായ സംഘങ്ങൾ വരുന്നത്. അത് അയൽക്കൂട്ടങ്ങളല്ല, നിങ്ങളത് ശ്രദ്ധിച്ചോണം. അതെല്ലാം ഏതാണ്? എസ് എച്ച് ജികളാണ്, സ്വയം സഹായ സംഘങ്ങളാണ് വരുന്നത്. അപ്പോൾ ജാതിയുടെ പേരിലുള്ള സ്വയം സഹായ സംഘങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള സ്വയം സഹായ സംഘങ്ങൾ, ആരാധനാലയങ്ങളുടെ പേരിലുള്ള സ്വയം സഹായ സംഘങ്ങൾ, ഇങ്ങനെ പലതായിട്ട് വരികയാണ്. ഇത് പൊതുവിലുള്ള നമ്മുടെ കൂട്ടായ്മക്ക് തടസ്സമായിട്ട് നിൽക്കും. കുടുംബശ്രീയിലൂടെ നമ്മൾ കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പൊതു മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടത് ഏതിനെ തന്നെയാണ്? അയൽക്കൂട്ടത്തെയാണ്, എൻ എച്ച് ജിയാണ് നമ്മൾ പെടുന്നത്. എന്തുകൊണ്ടാണ് അയൽക്കൂട്ടം എന്നുള്ള നിലയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഒരു സ്വയം സഹായ സംഘത്തിലെ പോലെ ഒരേ മതക്കാരായതുകൊണ്ടോ, ഒരേ സമുദായക്കാരായതുകൊണ്ടോ, ഒരേ ജാതിക്കാരായതുകൊണ്ടോ, ഒരേ രാഷ്ട്രീയ പാർട്ടിക്കാരായതുകൊണ്ടോ? ഒന്നുമല്ലല്ലോ. പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ, പല സമുദായങ്ങളിൽപ്പെട്ടവർ, പല മതങ്ങളിൽപ്പെട്ടവർ എല്ലാം ഒരുമിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ നമ്മൾ അങ്ങനെ കൂട്ടായി മാറാൻ, ഇങ്ങനെ ഈ മതവും ജാതിയും കക്ഷി രാഷ്ട്രീയവും ഒന്നും നോക്കാതെ നമ്മളൊരു കൂട്ടായ്മയായി മാറാൻ, നമുക്കങ്ങനെ ഒന്നിച്ചിരിക്കാൻ, നമുക്ക് ഈ ഒരു അയൽക്കൂട്ടമായി മാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതിൻ്റെ അടിസ്ഥാന പ്രചോദനം എന്താണ്? സഹജീവി സ്നേഹമാണ്, നമുക്കിടയിലെ സാഹോദര്യമാണ്, നമുക്കിടയിലെ ഈ അയൽ ബന്ധമാണ്. അതിലാണ് ഈ അയൽപ്പക്കം, അയൽക്കൂട്ടം എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ധാരണയുണ്ടാകണം. പൊതുവിൽ നമ്മളെല്ലാം പറയാറുള്ളത് കുടുംബശ്രീക്ക് എന്തില്ല? രാഷ്ട്രീയമില്ല. അതൊന്ന് തിരുത്തണം. കുടുംബശ്രീക്ക് കക്ഷി രാഷ്ട്രീയമില്ല. കുടുംബശ്രീക്ക് ഇല്ലാത്തത് പാർട്ടി പൊളിറ്റിക്സാണ്. കുടുംബശ്രീക്ക് മതമില്ല, കുടുംബശ്രീക്ക് ജാതിയില്ല, കുടുംബശ്രീക്ക് സമുദായമില്ല, കുടുംബശ്രീക്ക് പാർട്ടി പൊളിറ്റിക്സ് ഇല്ല. എന്നാൽ കുടുംബശ്രീക്ക് എന്തുണ്ട്? രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഏതാ? വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, മനുഷ്യസ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തീർത്തും അരാഷ്ട്രീയമായിട്ടുള്ള, അപൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൂട്ടായ്മയല്ല നമ്മൾ.
അങ്ങനെ ഒരു അരാജകവാദത്തിൻ്റെ സംഘമല്ല കുടുംബശ്രീയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അയൽക്കൂട്ടവും. നമ്മൾ വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി നമ്മളിലൂടെ നടപ്പിലാക്കുന്നത്. വികസനത്തിൻ്റെ രാഷ്ട്രീയം നമുക്കുള്ളത് കൊണ്ടാണ് ഹരിതകർമ്മസേന കുടുംബശ്രീ ഏൽപ്പിച്ചിട്ടുള്ളത്. കുടുംബശ്രീയാണ് വികസനത്തിൻ്റെ ഏജൻസി എന്നുള്ളത് കൊണ്ടാണ് നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ ആരിലൂടെ നടപ്പിലാക്കുന്നത്? കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ നമുക്കുള്ളത് ഈ സഹജീവി സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും രാഷ്ട്രീയമാണ്. അവിടെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ മറ്റ് നമുക്കിടയിലുള്ള വിഭജനത്തിന് കാരണമായി തീരുന്ന എല്ലാറ്റിനെയും മാറ്റി നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മളൊരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറും. നിങ്ങൾ നോക്ക്, നമുക്കിടയിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ദുഷിപ്പ് വന്ന് വന്ന് ഉള്ള പ്രശ്നം എന്താ? നമുക്കിടയിലെ കഴിവുകളെ, നമുക്കിടയിലുള്ള നമ്മുടേതായ ശേഷിയെ നമ്മൾ പരസ്പരം അംഗീകരിക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പാട്ടുപാടാൻ തുടങ്ങിയാൽ ഓ ഇവളെ പാട്ട് കേൾക്കാനിട്ടാണ്, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഈ കൂട്ടത്തിൽ പാട്ടുപാടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് ജില്ലക്ക് അപമാനമാണ്. ആരാ വാ? അപ്പോൾ ഭാഗ്യരഥി ഒരു പാട്ട് പാടും, വലിയ പാട്ട് പാടില്ല, നാല് പാട്ട്, നാല് പേര്, നാല് പേര്. ഞാൻ ഒരു കവിത പാടാം, കാവ്യ നർത്തകിൽ നാല് ഭാഗം, നാല് വരി പാടാം. കനകച്ചിലങ്കിലുങ്ങിക്കിലുങ്ങി കാഞ്ചന കാഞ്ചി കുണുങ്ങി കുണുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. നിങ്ങൾ നോക്ക്, നമ്മൾ ഇത്രയും പേരുണ്ട്, ഏതാണ്ട് 70 പേർ. 70 പേർ ആ പാട്ടിന് കൈയടിച്ചാൽ ഈ ശബ്ദമാണോ വരേണ്ടത്? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിൽ കുറേ പേർ നമ്മളിങ്ങനെ ഏത് പരസ്പരം അംഗീകരിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞിട്ടാണ് ഭാഗ്യരഥിയെ കൊണ്ട് പാടിപ്പിച്ചത്. അപ്പോഴും നമ്മളെ മനോഭാവം മാറില്ലേ? ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ് പറഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങോട് പറഞ്ഞല്ലോ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം. ആ അല്ലേ, രുക്മിണി കാലും കൈയെല്ലാം അനക്കി, പക്ഷേ അങ്ങേ അറ്റത്തിരിക്കുന്ന ആ താടികാരൻ ഒന്നും അനക്കിയില്ല, ഒന്നും അനക്കിയില്ല. ഞാൻ നോക്കി, ഞാനെന്നറി, ഞാനിവിടെ നിന്നിട്ട് ബോധപൂർവം ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആക്കി, എന്താ കാര്യം? നിങ്ങളാരെങ്കിലും അനങ്ങുന്നുണ്ടോ എന്ന് നോക്കാനാ. നമ്മുടെ മന പ്രശ്നം ഇതാണെന്നേ, നമുക്കിടയിൽ പോലും നമ്മളൊരു പരസ്പരം അംഗീകരിക്കാൻ സന്നദ്ധമാകുന്നില്ല. നമ്മുടെ മനസ്സ് അത്രമേൽ സ്വാർത്ഥമായി തീരുകയാണ്, അത്രമേൽ പ്രശ്നമായി തീരുകയാണ്. നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ഒരു അയൽക്കൂട്ടത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ നാട്ടുമ്പുറത്തെ ആളുകളല്ലേ, നമുക്കിടയിൽ എന്തിനാ അങ്ങനെ ഒരു 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 മസിൽ പിടുത്തത്തിൻ്റെ കാര്യം? ഇനി പാട്ട് ശരിയായിട്ടാ നമുക്ക് കൂക്കാൻ കൈയടിക്കണം തന്നെ ഇല്ല, എന്തും ചെയ്യാമല്ലോ. പക്ഷേ നമ്മളെല്ലാം ഇങ്ങനെ ഒരു തരം പ്രത്യേക സ്വഭാവത്തിലേക്ക് മാറിപ്പോവുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കുടുംബശ്രീ നേരിടുന്ന പ്രശ്നം. നമുക്കിടയിലെ മാനസികമായൊരു യോജിപ്പ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ട ഒരു കരുത്ത്, യോജിപ്പിലൂടെയാണ് കരുത്തുണ്ടാകുക, അത് നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിത്തീരുന്നത്. നമ്മൾ കരുതുന്നുണ്ടല്ലോ ഈ ഇപ്പോൾ കൂടിക്കൂടി വരുന്ന പ്രവണതകളിൽ ഒന്നാണ് ഞാൻ നേരത്തെ നടത്തിയൊരു പ്രയോഗം. ഏത്? എനിക്കൊരുത്തൻ്റെയും ഔദാര്യം വേണ്ട, കുറച്ചുകൂടി നമ്മുടെ നാടൻ ഭാഷയിൽ ഓശാരം വേണ്ട എന്നൊക്കെ പറയും. പലരുടെയും ധാരണ നല്ലോണം പൈസ ഉണ്ടായാൽ മതി, സമ്പത്ത് ഉണ്ടായാൽ മതി, പിന്നെ എല്ലാം വിലക്ക് വാങ്ങാം, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പല ആളുകളും പറയുന്നത്. ശുദ്ധ ഭോഷ്കാണ്, നടക്കില്ല. ഇപ്പം ഞാൻ പറയാം, എനിക്ക് നല്ലോണം പൈസ ഉണ്ടായി, ഇന്നത്തെ 25 കോടി എനിക്ക് അടിച്ചു വന്നോ നറുക്കെടുപ്പ്? ആ എവിടെയാ? ഏത് ജില്ല? കോഴിക്കോടല്ലേ. അപ്പോൾ നമുക്കല്ല, അപ്പോൾ 25 കോടി എനിക്ക് കിട്ടിയാൽ ഞാൻ അത് ഉപയോഗിച്ച് ആദ്യം ഒരു കാറ് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നു. ശരി, പണം എനിക്ക് കിട്ടി, എൻ്റെ പണം ഉപയോഗിച്ച് വാങ്ങിക്കണം. പക്ഷേ ആ പണം ഉപയോഗിച്ചൊരു കാറ് വാങ്ങിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ആ കാർ ഉണ്ടാക്കണ്ടേ? അപ്പോൾ കാറുണ്ടാക്കുന്ന ഒരു കമ്പനി വേണം, ആ കാർ കമ്പനി ഉണ്ടാക്കുന്ന മുതലാളി വേണം, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ വേണം, അവിടുത്തെ ഈ അപ്പോൾ എനിക്ക് പണം ഉണ്ടായതുകൊണ്ട് മാത്രം എനിക്ക് കാർ വാങ്ങിക്കാൻ കഴിയില്ല, എനിക്ക് പണം ഉണ്ടായതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പരസ്പരാശ്രിതമാണ്. ഒന്നിച്ചു നിന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. ഒരുമിച്ച് നിന്നാൽ നമ്മൾ വലിയ കരുത്തുമാണ്, വലിയ സംഘശക്തിയാണ്. ഈ പാഠമാണ് നമുക്കുണ്ടാകേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകവും പേനയൊക്കെ മടിയിലോ താഴെയോ വെക്ക്.
കൈകൾ ഫ്രീ ആക്ക്, കൈകൾ ഫ്രീ ആക്ക്. എന്നിട്ട് എല്ലാവരുടെയും വലത്തെ കയ്യിലെ ചൂണ്ട് വിരൽ കൊണ്ട് ഇടത്തെ കയ്യിൽ അടിക്കും. എല്ലാവരും ഒരുമിച്ചടങ്ങി. ഇത്രയും പേരടിച്ചിട്ടും വളരെ ചെറിയ ശബ്ദമേ ഉള്ളൂ. രണ്ട് വിരലാക്ക്, മൂന്ന് വിരലാക്ക്, നാല് വിരലാക്ക്, എല്ലാ വിരലും കൂടിയാക്ക് നോക്ക്. നല്ല ശബ്ദമായില്ലേ? ഇതാണ് കൂട്ടായ്മയുടെ കരുത്ത്. ശരി.